രാവിലെ എണീറ്റ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ എന്തായാലും കഴിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്തു. ഞാൻ ഒരു 6 വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അത് അങ്ങനെ ചേർക്കരുത്, നന്നായിട്ട് ഒന്ന് രണ്ട് തവണ കഴുകി പിഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും, അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലിത് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 3/4 കപ്പ് ചേർത്തിട്ട് വീണ്ടും 1/2 കപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1/4 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയിൽ നിന്ന് ഒരു വലിയ ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ചൊന്ന് എണ്ണ ആക്കിയതിന് ശേഷം ഇതൊന്ന് വാഴയിലയിൽ പരത്തി കൊടുക്കുക. വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോ എന്തിൽ വേണേലും പരത്തിയെടുക്കുക. ഇനി കല്ലിൽ ഡയറക്റ്റ് പരത്താൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ പരത്തിയെടുത്താലും മതി. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് വീണ്ടും ഇത് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചൊന്ന് ഒരു എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്നും കൂടി ഒന്ന് മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അയൺ തവയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കല്ലില്ലേ, അതാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് വാഴയില വിട്ട് വന്നിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റാം. ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, പെട്ടെന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് രണ്ട് സൈഡും തിരിച്ചും മറച്ചുവിട്ട് നല്ല ഡ്രൈ ആക്കിയെടുക്കുക, നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചൂടോടെ വേണം കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചമ്മന്തിയോ ടൊമാറ്റോ സോസോ എന്തായാലും കുഴപ്പമില്ല, ഇനി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.